السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله كثيرا والصلاة والسلام على رسول الله وآله وصحابه الموفين بأهد الله. അഭിമന്യരായ ഉലമാക്കളെ, സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഗുണകാംക്ഷികളെയും ഖൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരായ സാദാത്തുക്കൾ, അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടി ശരീഅത്തിൻ്റെ നിയമങ്ങളെ അംഗീകരിക്കുകയും അതിലൂടെ ഹക്കീക്കത്തിലേക്കും അതിലൂടെ ഫലീഖത്തിലേക്കും അതിലൂടെ ഹക്കീക്കത്തിലേക്കും ചെന്നെത്തുക വഴി മഅരിഫത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയരുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മാറുകയാണ് പതിവ്. കാരണം അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പ്രകാശം അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് വേരോട്ടമുണ്ടാകുമ്പോൾ അവർ മഹത്വത്തിൻ്റെ വലിയ പദവിയിലേക്ക് ഉയരുന്നതാണ് നാം കണ്ടുവരുന്നത്. ഔലിയാക്കന്മാരായ അല്ലെങ്കിൽ മഷായിഖന്മാരായ ഇത്തരം മഹാരഥന്മാരായ ആളുകൾ ഓരോ വഴികൾ ഏറ്റെടുക്കുക, ഓരോ വഴികൾ തിരഞ്ഞെടുക്കുക എന്നതാണ് പതിവ്. ആ വഴിയിലൂടെ അവർ അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുകയും ജനങ്ങളെ നന്നാക്കാൻ അവരാൽ ആവുന്നതൊക്കെ ചെയ്യുകയും ചെയ്യുക എന്ന സമ്പ്രദായമാണ് അവരിൽ നാം കണ്ടുവരുന്നത്. ചില ആളുകൾ, ചില മഹാന്മാരായ ആളുകൾ, അവർ മറ്റുള്ള സാധാരണക്കാരായ ആളുകളെയും മറ്റും തർബിയത്ത് ചെയ്തുകൊണ്ട് മുന്നേറും. ഓരോ ആളുകളുടെയും മനസ്സിൻ്റെ ഉള്ളറകളെ വായിക്കുകയും അവർക്കാവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും നിരന്തരമായി തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ തെറ്റിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ സഹായകമായ വഴികൾ സ്വീകരിച്ചുകൊണ്ട് അവരെ തർബിയത്ത് ചെയ്യുക എന്നത് ചില മഹാന്മാരുടെ വഴിയാണ്. ചില മഹാന്മാരായ ചില ആളുകൾ എപ്പോഴും അവരുടേതായ ദിക്റുകളിലും ഔറാദുകളിലും അവർ ചിട്ടമാക്കിയ വഴികളിലും നിരതരാകുകയും അങ്ങനെ എത്രയോ വലിയ ഉന്നതികളിലേക്ക് അവരെത്തുകയും മനസ്സിനെ തർബിയത്ത് ചെയ്തുകൊണ്ട് ഇബാദത്തിൻ്റെ വിവിധ വഴികളിൽ അവർ പ്രവേശിക്കും. ധാരാളമായി നോമ്പനുഷ്ഠിക്കും, ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ അവർ നിർവഹിക്കും. എന്നിട്ട് സുജൂദാകുന്ന, സുജൂദ് എന്നതാണല്ലോ അള്ളാഹുവിനിക്ക് ഏറ്റവും അള്ളാഹുമായി സാമീപ്യം ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്നത് പോയി. അക്റബുമായി യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, സുജൂദ് ചെയ്യുമ്പോഴാണ് ഓരോ ആളുകളും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. അങ്ങനെ സുജൂദുകൾ വർദ്ധിപ്പിക്കുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക വഴി അവർ ആ വഴി തെരഞ്ഞെടുക്കുക എന്നതാണ് മറ്റ് ചിലർക്കുള്ള സ്വഭാവം. ജനങ്ങൾക്ക് ഏതെങ്കിലും നിലക്കുള്ള സേവനങ്ങൾ ചെയ്യുക, നാം ഒരുപക്ഷെ ചെറുതായി കാണുന്ന ചില കാര്യങ്ങൾ അതിന് വലിയ മഹത്വത്തിന് ഹേതുകമായ അമലുകളായിരിക്കും. ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ സേവിക്കുക, അതൊരു വലിയ പുണ്യമാണല്ലോ. അൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നയാൾ അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. നാം പലപ്പോഴും ചെറുതായി കാണുന്ന ഒരുപാട് സംഗതികൾ നന്മയുടെ ഉന്നതികളിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ അത് സഹായകമാകുന്ന ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ചില ആളുകൾ വലിയ പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിലേക്ക് കയറി വിറകുകൾ ശേഖരിച്ചുകൊണ്ട് ആ വിറകുകൾ വിറ്റ് കിട്ടുന്ന ധനം, ആ ധനം സദഖ ചെയ്യുകയും സംഭാവന ചെയ്യുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ അവർ സമയം കണ്ടെത്തും. ഇങ്ങനെ ഓരോ ആളുകളും ഓരോ വഴികളാണ് സ്വീകരിക്കാറുള്ളത്. ആ വഴികളിലൂടെ അവർ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുമെന്നാണ് ശൈഖ് അവറുകൾ തുടർന്നുള്ള വരികളിലൂടെ നമ്മോട് ഉണർത്തുന്നത്. അവരിൽ ഓരോ ആളുകൾക്കും ഒരു മാർഗമുണ്ട്, ഒരു വഴിയുണ്ട്. മിൻ തുറുക്കിൻ, വിവിധ വഴികളിൽ നിന്നുള്ള ഒരു വഴിയുണ്ട് ഓരോരുത്തർക്കും. ഇഖ്താറുഹു, ആ വഴിയെ ആ ആൾ അവർ തെരഞ്ഞെടുക്കും. ഫയകൂനു മിൻ ദാ വാസില, ഇവിടെ കൂട്ടിയിരിപ്പോയതാണ് അറിയാതെ, മിൻ ദാ വാസില, ഈ വഴിയിലൂടെ അവർ എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് വാസിലാകും. അള്ളാഹുവിലേക്ക് ആ അവർ തിരഞ്ഞെടുക്കുന്ന വഴിയിലൂടെ അവർ അള്ളാഹുവിലേക്ക് എത്തിച്ചേരും. അപ്പോ അത് അവരാണ് തീരുമാനിക്കുക അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ നാം ഏത് വഴി സ്വീകരിക്കണം എന്നത് അവരാണ് തീരുമാനിക്കുക. അപ്പൊ ഓരോ ആളുകളും ഓരോ വഴി അല്ല സ്വീകരിക്കാറുള്ളത്. പല ആളുകളും പല വഴി സ്വീകരിച്ചുകൊണ്ട് ആ വഴികളിലൂടെ എന്ത് ചെയ്യും? അവർ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നവരാകും. അങ്ങനെ ഏതുപോലെയൊക്കെ ജുലൂസിഹി,
അവൻ ഇരിക്കും പോലെ, ബൈനൽ അനാമി സൃഷ്ടികൾക്കിടയിൽ അവൻ ഇരിക്കും പോലെ, മുറബിയ അവനെ തർബിയത്ത് ചെയ്യുന്നവനായ വിധത്തിൽ. മശായിഖന്മാരുടെ ചില വഴികളാണിത്. അവർ തർബിയത്ത് ചെയ്യും അവരുടെ പിന്തുടർച്ചയുള്ള ആളുകളെ. അപ്പർ അവരുടെ ശരീരത്തിൽ അമ്മാറത്തും ബിസൂ, തിന്മ കൊണ്ട് ഉദ്ദേശിക്കുന്ന നഫ്സ്, മനുഷ്യൻ അങ്ങനെയാണല്ലോ, ഇന്ന നഫ്സ ല അമ്മാറത്തും ബിസൂഇ, തിന്മ കൊണ്ട് കൂടുതൽ കൽപ്പിക്കുന്നതാണല്ലോ മനുഷ്യന്റെ നഫ്സ്. അപ്പോ സ്വാഭാവികമായും മനുഷ്യൻ അവന്റെ ഷഹവത്തുകളിലേക്ക് നീങ്ങും. ഹുജുബത്തിൻ നാറു ബി ഷഹവാത്ത്, ഹുജുബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹി, ശരീരത്തിന്റെ ഇച്ഛകളും വിചാര വികാരങ്ങളും കൊണ്ടാണ് നരകത്തെ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവന്റെ വിചാര വിചാരങ്ങളിലൂടെ വികാര വിചാരങ്ങളിലൂടെ അവൻ ഏതെങ്കിലും തെറ്റായ വഴിയിലേക്ക് നീങ്ങുമ്പോൾ ഈ ഷെയ്ഖ് അത് കാണുകയും അവനെ തർബിയത്ത് ചെയ്യുകയും അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. അത് തർബിയത്തിന്റെ ചില വഴികളാണ്. വലഖദ് ഹമ്മത്ത് ബിഹി വഹമ്മ ബിഹ ലൗല അറാ ബുർഹാൻ റബ്ബിഹി, റബ്ബിന്റെ ബുർഹാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാം കരുതുമായിരുന്നു. അല്ല, പല ഒരുപാട് തഫ്സീറുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. വലിയ അസറാറിന്റെ തഫ്സീറുകളൊക്കെ പറയുന്നിടത്ത് വിശദമായ ചില ചർച്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയുള്ള പിന്തുടർച്ച സ്വീകരിച്ച ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരു മുറബിയായ ഷെയ്ഖിനെയാണെങ്കിൽ ആ ഷെയ്ഖിന്റെയും ഇവനെ തിന്മകളിലേക്ക് അകപ്പെടുന്നതിൽ നിന്ന് വളരെ അധികം ശ്രദ്ധയോടുകൂടി കാത്തിരിച്ചിരിക്കും. ഏതാവട്ടെ, അവൻ തെർബിയത്ത് ചെയ്തുകൊണ്ട് മനുഷ്യന്മാരുടെ ഇടയിലിരിക്കും. വക്കക്കസറത്തിൽ ഔറാദി കസോമി സല, ഒരുപാട് നിത്യചര്യകൾ, വെറുതുകൾ ധാരാളമായി അധികരിപ്പിക്കും. ആ വെറുതുകളെ നിസ്കാരം പോലെ, നോമ്പ് പോലെ, എത്രയോ ആയിരക്കണക്കിന് റക്അത്തുകൾ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ശരീരത്തെ മെരുക്കിയെടുക്കുകയും ഹവൻ നഫ്സിനെ ദൂരീകരിക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തം അതിലൂടെ നേടാൻ വേണ്ടി തീവ്രമായ ശ്രമങ്ങൾ നടത്തിയ മഹാന്മാരുടെ ചരിതമൊക്കെ ധാരാളമായി ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ ശരീരത്തിനെ ഓരോ സുന്നത്ത് നോമ്പുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക, അങ്ങനെ ശരീരത്തിനെ മെരുക്കിയെടുക്കുക, റിയാളയുടെ വഴികൾ സ്വീകരിക്കുക. ചില മഹാന്മാര് പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ചൂടുള്ള, ചൂട് കഠിനമായ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ എന്റെ ശരീരം നന്നായി അതിന്റെ ക്ഷീണം അനുഭവിക്കുമ്പോൾ അതിൽ എനിക്കൊരു സംതൃപ്തിയും ഒരു നിർവൃതിയും ഉണ്ടാകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. റിയാളയുടെ ചില വഴികളാണ്, ചില മഹാന്മാരുടെയൊക്കെ ചരിത്രത്തിൽ കാണാം. സി എം വലിയുല്ലാഹി റഹിമഹുല്ല വലിയ മഹാനാണല്ലോ, വലിയ വലിയ കറാമത്തുകൾ നേടിയ മഹാനാണല്ലോ സി എം എന്നവര് റഹിമഹുല്ല, മുഹമ്മദ് അബൂബക്കറിൽ മടവൂരി റഹിമഹുല്ല, അള്ളാഹു അവരെ കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അതവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം പലവട്ടമായിട്ടും പലവരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, മംഗൂസ് മൗലിദിന്റെ സദസ്സിൽ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി എഴുന്നേറ്റ് നിന്നു, കുറെ സമയം എഴുന്നേറ്റ് നിന്നു. മൗലിദൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നിങ്ങൾ എഴുന്നേറ്റ് നിന്നത് എന്ന് ചോദിച്ചപ്പോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് ഞാൻ ശരിക്ക് കണ്ടു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞല്ലോ. അങ്ങനെയാണ് എഴുന്നേറ്റ് നിന്നത് എന്ന്. മഹാന്മാരായ ചില ആളുകൾ യക്ലത്തിനും നോമലുമൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണും എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഫീബൈത്തിഹി കദിയുലാ കീ മുഹിയുദ്ദീനി, ചില ആളുകൾ വീട്ടിൽ തന്നെ മുഹിയുദ്ദീനെ കാണും എന്ന് സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങൾ പറഞ്ഞല്ലോ. അതൊക്കെ വലിയ വലിയ മശായിഖന്മാരുടെ ചില വഴികളാണ്. ഇരിക്കട്ടെ, അള്ളാഹു അവരൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളെയും അവരെ വഴി സ്വീകരിക്കാൻ, അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരുടെ കൂടെ അള്ളാഹു നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഖൈറ് ചെയ്യട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അൽ മർഉ മഅ അഹബ്ബ, മനുഷ്യൻ അവൻ സ്നേഹിക്കുന്നവരുടെ കൂടെയാണെന്നാണല്ലോ ഹദീസ് നമ്മെ പഠിപ്പിച്ചത്. അവരെ സ്നേഹിക്കാൻ നാം മുന്നോട്ട് വരണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ഏതായാലും മഹാന്മാരായ മറ്റു ചില ആളുകൾ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ധാരാളമായി ഹിദ്മത്ത് ചെയ്തു കൊടുക്കുക, ജനങ്ങളെ സേവിക്കുക. അൻഫഉന്നാസ് നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവർ അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. വൽ ഹംലിൽ ഹത്തബ്, മറ്റു ചിലര് വിറക് ചുമക്കും, എന്നിട്ട് ആ വിറക് വിറ്റ് കിട്ടിയ ധനം കൊണ്ട് അവർ മറ്റുള്ള ആളുകൾക്ക് സ്വതക്ക ചെയ്യും. ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ മനുഷ്യൻ എത്തണമെങ്കിൽ അതിന് മാത്രം ആത്മീയതയുടെ മധുരം നുകർന്ന ആ ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അവരുടെ മാർഗം
അനുധാവനം ചെയ്യുകയും അവരെ പിൻപറ്റാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യുകയും ചെയ്യട്ടെ. അവരെ പോലെ ആകാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലും അവരെ സ്നേഹിക്കുക വഴി അവർ സ്വീകരിച്ച കുറഞ്ഞ ചില മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് ഇത്തിബായിനെ മുഖമുദ്രയാക്കി വിജയിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് ഒരു മനുഷ്യനിക്ക് വിജയം ആവശ്യമാണെങ്കിൽ ഒരു മനുഷ്യൻ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ വഴിയിലേക്ക് എത്തിച്ചേരുക എന്നതാണ് മർമ്മം. ആ കാര്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ചെയ്തിരിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ശൈഖ് അവർകൾ ഉണർത്തിയിട്ട് പറയുന്നത്. മൻ റാമ യസ്ലുക തരീഖൽ ഔലിയ, ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആളുകളുടെ ഔലിയാക്കളുടെ വഴിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫല്യഹ്ഫദൻ ഹാദിൽ വസായ ആമില, ഞാൻ ഈ പറയാനിരിക്കുന്ന ഉപദേശങ്ങളൊക്കെ അവൻ സ്വീകരിക്കണം. ഫല്യഹ്ഫദൻ, അവൻ ഹാദിൽ വസായ, ഈ വസീയത്തുകളെ അവൻ ശ്രദ്ധിക്കട്ടെ. ആമില, പ്രവർത്തിക്കുന്നവനായ വിധത്തിൽ എന്ന് പറഞ്ഞാൽ ശേഷം ഞാൻ പറയാനിരിക്കുന്ന ഉപദേശങ്ങൾ അവൻ പ്രാവർത്തിക രംഗത്ത് കൊണ്ടുവരണം. എങ്കിൽ അവനിക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ച മഹാന്മാരുടെ വഴിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ശൈഖ് അവറുകൾ ഈ വരിയിലൂടെ ഉണർത്തിയിരിക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ വഴിയിലേക്ക് എത്താൻ അള്ളാഹു നമ്മെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസല്ലം. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.